ഹലോ, പി എസ് സി ഡ്രീം മേക്കറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2019 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. ഈ എക്സാം നടന്നത് February 9, 2019. ഇത് പി യൂൺ അറ്റൻഡർ അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ പാർട്ട് നമുക്ക് നോക്കാം. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി ആരായിരുന്നു? വേലുത്തമ്പി ദളവ. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് ഡാഷിനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. കേരളത്തിൽ ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് ചുമതലയുള്ളത് ഡാഷിനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി രൂപം കൊണ്ട സംസ്ഥാനം തെലങ്കാന. മഹാത്മാഗാന്ധി നിർദ്ദേശിച്ച വിദ്യാഭ്യാസ മാതൃകയാണ് വാർധാ പദ്ധതി. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെൻറ് പാസാക്കിയ വർഷം 1956. ലോകത്തിലെ ഏറ്റവും വലിയ സമാധാന സംഘടന ഏത്? യുഎൻഒ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള രാജ്യം? ജപ്പാൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ എവിടെയാണ്? പട്ടം. ആദികാവ്യം എന്നറിയപ്പെടുന്നത് രാമായണം. നൂറുകോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചലച്ചിത്രം പുലിമുരുകൻ. ലോക്സഭയിലെ ആദ്യ വനിതാ സ്പീക്കറായിരുന്നു മീര കുമാർ. അനശ്വര പൈതൃകത്തിൻ്റെ മഹത് കലാസൃഷ്ടിയായി യുനെസ്കോ പ്രഖ്യാപിച്ച കേരളീയ കലാരൂപം കൂടിയാട്ടം. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഗ്രന്ഥമാണ് ഘോര. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന വരികൾ രചിച്ചതാരാണ്? അംശി നാരായണ പിള്ള. മഗ്ന കാർട്ട ഒപ്പുവച്ച രാജാവ് ജോൺ രാജാവ്. യുഗപുരുഷൻ എന്ന മലയാള സിനിമ ആരുടെ ജീവിതകഥയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘത്തിന് രൂപം നൽകിയതാരാണ്? അയ്യങ്കാളി. ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകരിച്ച വർഷം 1988. ഇന്ത്യയിൽ സ്വകാര്യ മേഖലയിലായിരുന്ന ബാങ്കുകളെ ആദ്യമായി ദേശസൽക്കരിച്ച വർഷം 1969. അന്നാ ദേശസാൽക്കരണം നടത്തിയത് ഇന്ദിരാഗാന്ധിയാണ്, അന്നത്തെ പ്രധാനമന്ത്രി. സംയോജിത ശിശുവികസന പദ്ധതി പ്രകാരം സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അംഗൻവാടി. ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണം ആരംഭിച്ച വർഷം 1991. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഏക മലയാളി സി ശങ്കരൻ നായർ. മനുഷ്യാവകാശ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. രണ്ടായിരത്തി 2015 വിവരാകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെൻറിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ.
2015-ൽ വിവരാവകാശ നിയമം പാസാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ച പ്രധാന സംഘടന ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം. കൊല്ലം ജില്ലയിൽ കണ്ടുവരുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം തോറിയം. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസിരഹിത ഗ്രാമം ഇബ്രാഹിംപൂർ. ദക്ഷിണേന്ത്യയിലെ ആദ്യ കറൻസിരഹിത ഗ്രാമം ഇബ്രാഹിംപൂർ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കേത്? പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കേത്? പാക് കടലിടുക്ക്. ഗംഗാനദിയുടെ പോഷക നദി അല്ലാത്ത നദി ഏത്? ഓപ്ഷൻസ് യമുന, ബിയാസ്, സോൺ, രാംഗംഗ. ഉത്തരം ബിയാസ്. ഗംഗാനദിയുടെ പോഷക നദി അല്ലാത്തൊരു നദിയാണ് ബിയാസ്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് നെല്ല്. അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ ഉപാധ്യക്ഷനാണ്? നീതി ആയോഗ്. അരവിന്ദ് പനഗരിയ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ ഉപാധ്യക്ഷനാണ്? നീതി ആയോഗ്. പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5. പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ളൊരു പ്രധാന തുറമുഖമാണ് കണ്ടില. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറേ തീരത്തുള്ളൊരു പ്രധാന തുറമുഖമാണ് കണ്ടില. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസർ. സൂയസ് കനാൽ ദേശസാൽക്കരിച്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൾ നാസർ. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. സോവിയറ്റ് യൂണിയന്റെ അവസാനത്തെ പ്രസിഡന്റ് ആയിരുന്നു മിഖായേൽ ഗോർബച്ചേവ്. ഇന്ത്യയിൽ വിവിധ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. ഇന്ത്യയിൽ വില നിയന്ത്രണവും കമ്പോള നിയന്ത്രണവും ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരായിരുന്നു? അലാവുദ്ദീൻ ഖിൽജി. മുഗൾ രാജവംശ സ്ഥാപകൻ ബാബർ. മുഗൾ രാജവംശ സ്ഥാപകൻ ബാബർ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം തൃശൂർ. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് അഥവാ KSFE ലിമിറ്റഡിൻ്റെ ആസ്ഥാനം തൃശൂർ. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല വയനാട്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് വയനാട്. 2018 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഇന്ത്യ. 2018 ലോകകപ്പ് ഹോക്കി മത്സരം ഏത് രാജ്യത്ത് വെച്ചാണ് നടന്നത്? ഇന്ത്യ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികൾ. സ്വാമിത്തോപ്പ് എന്ന സ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജന്മസ്ഥലമാണ്? അയ്യാ വൈകുണ്ഠ സ്വാമികൾ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇന്ത്യൻ മിസൈലുകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഉദാഹരണമാണ് ഇന്ത്യൻ റെയിൽവേ. നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് എത്രയാണ്? 20 ഡിഗ്രി മുതൽ 27 ഡിഗ്രി സെൽഷ്യസ്. 20-27 ഡിഗ്രി സെൽഷ്യസ്. നെല്ല് കൃഷി ചെയ്യുവാൻ വേണ്ട അനുയോജ്യമായ ഊഷ്മാവ് 20-27 ഡിഗ്രി സെൽഷ്യസ്. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണർ. സംസ്ഥാന നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഗവർണർ. തിരുക്കുറൾ രചിച്ചത് ആരാണ്? തിരുവള്ളുവർ. തിരുക്കുറൾ രചിച്ചത് ആരാണ്? തിരുവള്ളുവർ. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? JL Word. ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആരാണ്? JL Word. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതി. മഗധയുടെ തലസ്ഥാനമായിരുന്നു പാടലീപുത്രം. മഗധയുടെ തലസ്ഥാനമായിരുന്നു പാടലീപുത്രം. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി PR ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി അടുത്തിടെ നിയമിക്കപ്പെട്ട മലയാളി PR ശ്രീജേഷ്. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃത്സർ. സുവർണക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അമൃത്സർ. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ
ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂറിനകം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആര്? എ സി മൊയ്തീൻ. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ആര്? എ സി മൊയ്തീൻ. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. അന്തരീക്ഷത്തിൽ മഴവിൽ ഉണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനം. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ആംബിയർ. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അടിസ്ഥാന യൂണിറ്റ് ഏത്? ആംബിയർ. സിമ്പിൾ മൈക്രോസ്കോപ്പായ ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ. സിമ്പിൾ മൈക്രോസ്കോപ്പായ ഒരു കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുമ്പോൾ വലിപ്പം കൂടിയ വ്യക്തമായ പ്രതിബിംബം കാണുന്നതിന് വസ്തുവിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? ഫോക്കസിനും പ്രകാശ കേന്ദ്രത്തിനും ഇടയിൽ. ഒരു വസ്തുവിന് സ്ഥാനം മൂലമുണ്ടാകുന്ന ഊർജ്ജം ഏത്? സ്ഥിതികോർജം. ഒരു വസ്തുവിന് സ്ഥാനം മൂലമുണ്ടാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജം. താപനില നിർണ്ണയിക്കാൻ ബന്ധമില്ലാത്ത സ്കെയിൽ ഏത്? റിക്ടർ സ്കെയിൽ. ഓപ്ഷൻസ് എന്നിരിക്കുന്നത് ഫാരൻഹീറ്റ് സ്കെയിൽ, സെൽഷ്യസ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ, റിക്ടർ സ്കെയിൽ. അതിൽ ഉത്തരം റിക്ടർ സ്കെയിൽ എന്നാണ്. സിങ്കിൻ്റെ ഐരേത്? കലാമിൻ. സിങ്കിൻ്റെ ഐരേത്? കലാമിൻ. സി എൻ ജി, എൽ എൻ ജി എന്നിവയിലെ പ്രധാന ഘടകം ഏത്? മീഥെയ്ൻ. സി എൻ ജി, എൽ എൻ ജി എന്നിവയിലെ പ്രധാന ഘടകം ഏത്? മീഥെയ്ൻ. ഒരു ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. ഒരാറ്റം വൈദ്യുതപരമായി നിർവീര്യമായിരിക്കാൻ കാരണം പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായതിനാൽ. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത്? ഓപ്ഷൻസ് ജൂൾ പെർ കിലോഗ്രാം, ജൂൾ പെർ സെക്കൻഡ്, എച്ച് പി വാട്ട്. ഉത്തരം ജൂൾ പെർ കിലോഗ്രാം. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തതേത്? ജൂൾ പെർ കിലോഗ്രാം. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ള ഗ്രഹം? വ്യാഴം. സൗരയൂഥത്തിൽ ഗുരുത്വാകർഷണ ത്വരണം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം? വ്യാഴം. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? തുടയല്ല്. മനുഷ്യരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയല്ല്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? വൈറസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏത്? വൈറസ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? വിറ്റാമിൻ കെ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിറ്റാമിനാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്? വിറ്റാമിൻ കെ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. ശിശുമരണ നിരക്ക് ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം? കേരളം. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? വരയാട്. കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് ജീവിയാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത്? വരയാട്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏതു ജില്ലയിലാണ്? തിരുവനന്തപുരം. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4. മനുഷ്യഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? 4. ടീൻഡു ഡി, ഡീൻഡു ടി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ടീൻഡു ഡി, ഡീൻഡു ടി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? ബി സി ജി വാക്സിൻ. ക്ഷയരോഗത്തിനെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ ഏത്? ബി സി ജി വാക്സിൻ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 80 ജി കെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ 70 ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റായി വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മളെ ഇപ്പോൾ ഒരു 124 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന് മുന്നേ ഉള്ളത് കേട്ടിട്ടുള്ള ഒരാൾക്ക് ഇതിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് വേറെ ഒന്നും പഠിക്കാതെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ചാനലിലെ 126-ാമത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ എക്സാം നടന്നത് March 2, 2019. ഇത് എൽ ഡി ക്ലർക്ക് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡ് എൻ സി സി സൈനിക് വെൽഫെയർ. ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ജി കെ പാർട്ട് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ ഇത് പറഞ്ഞതാര്? സഹോദരൻ അയ്യപ്പൻ. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചതെന്ന് 1920.
ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദി. ഹിരാക്കുട്ട് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദി. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തി. ലക്ഷദ്വീപിന്റെ ആസ്ഥാനം കവരത്തി. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ് ഇന്ത്യയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. ബാബർ പാനിപ്പത്ത് യുദ്ധം ജയിച്ച വർഷം 1526. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ളതാണ്? ബാലഗംഗാധര തിലകൻ. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. വന്ദേ മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ്? ആനന്ദമഠം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണ്, ഇത് ആരുടെ വാക്കുകളാണ്? വീരേശലിംഗം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന ഈ വരികൾ രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ള. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലികാവകാശങ്ങൾ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ഒരാളെ എത്ര മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കണം? 24 മണിക്കൂർ. പാർലമെന്റ് വനസംരക്ഷണ നിയമം പാസാക്കിയത് 1972. പാർലമെന്റ് വനം സംരക്ഷണ നിയമം പാസാക്കിയത് 1972. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട. റിസർവ് ബാങ്ക് പുറത്തിറക്കിയ പുതിയ 500 രൂപ നോട്ടിൽ കാണുന്ന ചിത്രം ചെങ്കോട്ട. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2020 ഒളിമ്പിക്സ് വേദി ടോക്കിയോ. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ കെ ജെ യേശുദാസ്. 2017 പത്മവിഭൂഷൺ അവാർഡ് ലഭിച്ച കേരളീയൻ കെ ജെ യേശുദാസ്. PSLV-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചത് 2017 ഫെബ്രുവരി 15. PSLV-37 104 ഉപഗ്രഹങ്ങളുമായി ബഹിരാകാശത്തേക്ക് കുതിച്ചതെന്നാണ് 2017 ഫെബ്രുവരി 15. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തി. സാക്ഷി മാലിക്കിന് പത്മശ്രീ അവാർഡ് നേടിക്കൊടുത്ത ഇനം ഗുസ്തി. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ നദീതട പദ്ധതി ബക്രാനങ്കൽ. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. 1896 ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. കേരളത്തിൽ ആനകൾക്കായുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആദ്യമായി മംഗോളിയ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം 1789. ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്? US. ഏത് രാജ്യത്തിൻ്റെ പതാകയിലാണ് 50 നക്ഷത്രങ്ങൾ ഉള്ളത്? US. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ലോകസഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം അരമണിക്കൂർ. ലോകസഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം അരമണിക്കൂർ. ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ബേക്കൽകോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ഫാസിസത്തിൻ്റെ വക്താവ് മുസോളിനി. ഫാസിസത്തിൻ്റെ വക്താവ് മുസോളിനി.
കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. കേരളത്തിലെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം. ഐ എസ് ആർ ഒ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിക്കാനായി സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻ്റ് സെക്രട്ടറിയായി നിയമിതനായ മലയാളി വി പി മേനോൻ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ വിദേശ ശക്തി ഡച്ച്. ചാമ്പൽ മലയണ്ണാനും നക്ഷത്രാമയും കാണപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ചിന്നാർ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം ഭാരതരത്നം. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. ബംഗാൾ വിഭജനം നടത്തിയത് കേഴ്സൺ പ്രഭു. അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ജി കെ പാർട്ടും ഇവിടെ അവസാനിച്ചു. ഇതിലും മിക്കവാറും എല്ലാം തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മുന്നത്ത് നോക്കിയിട്ടുള്ളവർക്ക് എളുപ്പമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അത്. എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.